നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. പ്രൈസ് ഗോഡ് ഫോർ ബ്രിംഗിംഗ് us to the 13th annual conference of the employees and professional fellowship of Kottayam. കോട്ടയത്തെ ക്രമീകരിച്ചിരിക്കുന്ന EPPF-ന്റെ ഈ വാർഷിക യോഗത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. As a preacher and minister of God's word, I used to get several invitations through the year. ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല വേദിയിലേക്കും എന്നെ ഒരു വർഷത്തിൽ പലരും ക്ഷണിക്കാറുണ്ട്. But I do not accept all of them and I am very selective. എന്നാൽ ഈ ക്ഷണങ്ങളൊക്കെയും ഞാൻ സ്വീകരിക്കാറില്ല. ഞാൻ പരിപാടികൾ തിരഞ്ഞെടുക്കുന്നത് അല്പം ക്രമീകരിച്ചുകൊണ്ടാണ്. First of all, I pray about it to see whether God really wants me to go there. ഞാൻ ഒരു പരിപാടിക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. Unless I am God's choice for that occasion, I will not have the right word for the people. പ്രത്യേക യോഗത്തിന് വേണ്ടി എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ള വചനം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഞാൻ ആലോചിക്കുന്ന അന്വേഷിക്കുന്ന ഒരു കാര്യം സംഘാടകർക്ക് വ്യക്തമായ ഒരു ദർശനമുണ്ടോ എന്നതാണ്. അവര് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ജനവിഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ പരിപാടി ക്രമീകരിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. Then I say yes to that program and not otherwise. ഈ രണ്ട് കാര്യങ്ങളിലും ഊവ് എന്ന ഉത്തരം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു പരിപാടി ഏറ്റെടുക്കാറുള്ളൂ. When the invitation from this brother MC Cherian came to me, I considered it very critically. MC Cherian സാറിന്റെ ക്ഷണം ലഭിച്ചപ്പോൾ ഞാൻ അത് വളരെ തീവ്രമായിട്ട് അതേക്കുറിച്ച് ആലോചിച്ചു. I could have an inspiration in my heart to accept the program. ആ പരിപാടിക്ക് പോകുവാനായിട്ടുള്ള ഉൾപ്രേരണ ഇതിലുണ്ടായി. And personally I was also interested in a group of professionals. I being a professional myself, ഞാനും ഔദ്യോഗിക മേഖലയായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തോട് സംസാരിക്കുന്ന ഒരു അവസരം എനിക്ക് വ്യക്തിപരമായി താല്പര്യമുണ്ടായിരുന്നു. So I really praise God for giving me this privilege and opportunity this morning to stand before you with an open Bible. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിൽ വേദപുസ്തകം തുറന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം നൽകിയ ഈ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The organizers have spent lots of days and nights in prayer that God would visit the delegates of this program with his spirit and with his word. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരെ ദൈവം തന്റെ ആത്മാവിനാലും തന്റെ വചനത്താലും സ്പർശിക്കും എന്നതിനു വേണ്ടി ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ഇന്നത്തെ സംഘാടകർ സമയമെടുത്തു. We need much prayer that God through his spirit will personally minister to your heart. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ഇടപെടേണ്ടതിന് ഞങ്ങളും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Yes, God speak today. ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരോടും സംസാരിക്കുമാറാകട്ടെ. I believe God does speak today if there is someone to listen to him. കേൾക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഇന്ന് ദൈവം സംസാരിക്കുമെന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു. When Mahatma Gandhi, the father of our nation, was posed with a question why he should not consider becoming a Christian. താൻ ഒരു ക്രിസ്ത്യാനി ആകുന്നതിന് എന്താണ് തടസ്സം എന്ന ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് നേരെ ഒരിക്കൽ ഉന്നയിക്കപ്പെട്ടു. This was the instant answer he gave to those who questioned him. ആ ചോദ്യം ചോദിച്ചവരോട് നുടിയിടയിൽ അദ്ദേഹം കൊടുത്ത ഉത്തരം ശ്രദ്ധിക്കുക. I will become a Christian when I meet one. ഞാൻ മറ്റൊരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുന്ന വേളയിൽ ഞാനും ഒരു ക്രൈസ്തവനായി തീരും. There's a greatest challenge that is always open before all of us Christians, whatever denominational label under which we are functioning. ഏത് മതവിഭാഗത്തിലോ ഏത് പ്രസ്ഥാനത്തിന് കീഴിലോ അണിനിരക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയ ഒരു വെല്ലുവിളിയാണ്. We Christians must be ashamed that we are the greatest hindrance for non-Christians to be wooed and attracted towards the gospel of Jesus Christ. ക്രിസ്തുവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തോട് പ്രതികരിക്കുന്നതിൽ നിന്ന് അക്രൈസ്തവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകം നാമാണ്, ക്രൈസ്തവരായ നാമാണ് എന്നതിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. Because there is an utter confusion among
represent them everywhere about the definition for a true Christian. കാരണം യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ ആരായിരിക്കണം എന്ന് നിർവചിക്കുന്ന കാര്യത്തിൽ തന്നെ ലോകത്തിലെമ്പാടുമുള്ള ക്രൈസ്തവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. That's the title of my message this morning. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്. Who is a true Christian? യഥാർത്ഥ ക്രൈസ്തവൻ ആരാണ്? How can you identify a true Christian? എങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? Many practical books in the whole Bible. വേദപുസ്തകത്തിൽ പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങിയ അനേക പുസ്തകങ്ങളുണ്ട്. In the New Testament there is one epistle that is exclusively dedicated to explain practical Christianity. പ്രായോഗിക ക്രൈസ്തവ സിദ്ധാന്തം തത്വം എന്താണ് എന്ന് മാത്രം വിശദീകരിക്കുന്ന ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു പുസ്തകം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. That is the epistle of James. അത് യാക്കോബ് എഴുതിയ ലേഖനമാണ്. In the entire New Testament it is only in this book that the definition, not the explanation, not the description, but the definition for true religion is given. പുതിയ നിയമത്തിൽ ആഗമനം യഥാർത്ഥ മതത്തിന്റെ വിശദീകരണം എന്താണ്, യഥാർത്ഥ മതത്തെ എങ്ങനെ നമുക്ക് നിർവചിക്കുവാൻ സാധിക്കും, അതിന്റെ ഒരു വിശദീകരണമല്ല, വിശകലനമല്ല, ഒരു നിർവചനം നമുക്ക് നൽകിയിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ മാത്രമാണ്. Keep your Bibles open to the book of James. നമുക്ക് യാക്കോബിന്റെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. Keep a bookmark or a book ribbon on that and we would be spending the next 70 minutes before us meditating this book under the title Who is the true Christian. അടുത്ത 70 മിനിറ്റുകൾക്കുള്ളിൽ ഈ പുസ്തകത്തിൽ നിന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് യഥാർത്ഥ ക്രൈസ്തവൻ ആരാണ് എന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നതിനാൽ യാക്കോബിന്റെ പുസ്തകത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് അടയാളങ്ങൾ വയ്ക്കുക. The definition for true religion is given to us in the first chapter and verse 27. ഒന്നാമത്തെ അധ്യായം 27-ാം വാക്യത്തിൽ യഥാർത്ഥമായ ഒരു മതത്തിന്റെ നിർവചനം നമുക്ക് വായിക്കുവാൻ സാധിക്കും. Pure and undefiled religion before God and the Father is this: to visit orphans and widows in the trouble, and number 2, to keep oneself unspotted from the world. മതഭക്തിയെ കുറിച്ച് അവിടെയുള്ള നിർവചനം ശ്രദ്ധിക്കുക. 1:27, പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഇങ്ങനെയാണ്. ഒന്നാമത്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക. രണ്ടാമത്, ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുക. Has been very practical throughout the 5 chapters of this book in all the subjects that he deals with. ഈ പുസ്തകത്തിന്റെ 5 അധ്യായങ്ങളിലൂടെ യാക്കോബ് സ്പർശിക്കുന്ന ഓരോ വിഷയത്തെക്കുറിച്ചും വളരെ പ്രായോഗിക തലത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. The reason why I turned to the book of James to answer the question who is a true Christian, I would give you some of them. എന്തുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവനെ നിർവചിക്കുന്നതിന് വേണ്ടി യാക്കോബിന്റെ ലേഖനം ഞാൻ ആശ്രയിക്കുന്നു എന്നതിന്റെ ഉത്തരം അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നൽകാൻ ശ്രമിക്കും. This book is not a regional book, but this is an universal book. ഇത് ഒരു പ്രത്യേക പ്രദേശത്തിനു വേണ്ടി എഴുതിയ ഒരു പുസ്തകമല്ല, സാർവ്വലൗകിക സ്പർശനമുള്ളതാണ് യാക്കോബിന്റെ ലേഖനം. This epistle was not addressed to a group of Christians in one particular locality, but for people who were all over the world. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് വസിച്ചിരിക്കുന്ന ക്രൈസ്തവരായ ഒരു ചെറിയ കൂട്ടത്തിന് വേണ്ടിയല്ല, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് യാക്കോബിന്റെ ലേഖനം. Look at the first words of the first chapter. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നാം നോക്കുക. James, a servant of God and of the Lord Jesus Christ, to the 12 tribes not in Israel but which are scattered abroad all over the world. ഇസ്രായേലിന് വേണ്ടിയല്ല, ലോകമെമ്പാടും ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് ഇത് എഴുതുന്നത്. Not only geographically covers the entire world. ഇത് ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല ലോകത്തെ മുഴുവൻ മൂടുന്നത്. But also chronologically it covers all time. ഇത് സർവ്വകാലത്തേക്കുമുള്ള ഒരു സർവ്വകാലിക പ്രസക്തിയുള്ള ഒരു ലേഖനവുമാണ്. First word speaks about scattering of God's people all over the world. ലോകമെമ്പാടും ചിതറി പാർക്കുന്ന ദൈവമക്കളെ കുറിച്ച് ഒന്നാം വാക്യം പറയുന്നു. When you come to the final chapter, there is the 5th chapter, look at verses 8 and 9, he speaks about second coming. അഞ്ചാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. So he speaks to the people who are living in the times between scattering and second coming. അതുകൊണ്ട് ക്രൈസ്തവർ ചിതറിപ്പോയ ആ ഒരു കാലം മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ആ കാലത്തിനിടയിലുള്ള സകല ക്രൈസ്തവരെയും അഭിമുഖീകരിക്കുന്ന ഒരു ലേഖനമാണ്. And also very interestingly, this book of James is practically interlinked with the other portions of the Bible. വേദപുസ്തകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളുമായി കണ്ണി ബന്ധമുള്ള ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം എന്നതും ശ്രദ്ധേയമാണ്. In this small 5 chapter book there are at least 40
illustrations are allusions to the Old Testament. ഇതിലെ ഈ ചെറിയ ഹ്രസ്വമായ അഞ്ച് അധ്യായങ്ങൾക്കുള്ളിൽ തന്നെ പഴയ നിയമത്തിലെ 40-ഓളം സംഭവങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളോ ഉദാഹരണങ്ങളോ എടുത്തിട്ടുണ്ട്. And within these 5 chapters, there are 20 references to the Sermon on the Mount. Would you believe it? ഈ അഞ്ച് അധ്യായങ്ങൾക്കുള്ളിൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ചുള്ള 20 പരാമർശങ്ങളുണ്ട് എന്നതും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായേക്കാം. So this man of God by the name James, having a comprehensive knowledge about the Old Testament and the teaching of the Lord Jesus Christ, brings forth before those who are scattered into the whole world as to how a true Christian should believe and behave, speak and live. He has very comprehensively presented to us. പഴയ നിയമത്തെ കുറിച്ചും കർത്താവിന്റെ ഉപദേശങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായ ധാരണയും ചിന്താഗതികളുമുള്ള ഉൾക്കാഴ്ചയുള്ള യാക്കോബ് എന്ന ഈ ലേഖകൻ ഈ ചിതറിപ്പോയ ആ കാലം മുതലുള്ള സകല ക്രൈസ്തവർക്കും വേണ്ടി അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായ ഒരു വീക്ഷണമാണ് ഈ ലേഖനത്തിൽ നമുക്ക് നൽകുന്നത്. So I believe the meditation of this book under this title this morning will be of practical importance and personal relevance to all of us. അതുകൊണ്ട് ഈ പുസ്തകം ഇന്ന് പ്രഭാതത്തിൽ നാം പഠിക്കുന്നത് പ്രായോഗികമായി നമുക്ക് പല പ്രാധാന്യങ്ങളും നൽകുന്നതാണ്, അതുപോലെ വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതുമാണ് എന്ന് ഞാൻ കരുതുന്നു. Who is a true Christian? ആരാണ് യഥാർത്ഥ ക്രൈസ്തവൻ? I'm going to answer with 7 aspects. ഏഴ് വിധത്തിൽ ഈ ചോദ്യത്തിനുള്ള ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് ഉത്തരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This book I'm going to bring out 7 marks of a true Christian. ഒരു യഥാർത്ഥ ക്രൈസ്തവന്റെ ഏഴ് വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. This message is meant to first of all enlighten your mind. ഇത് നിങ്ങളുടെ മനസ്സുകൾക്ക് പ്രകാശം നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഈ സന്ദേശം ഞാൻ നൽകുന്നത്. Under the spirit of God this message will examine your life. ദൈവാത്മാവിന്റെ പ്രേരണയാൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാനും ഈ സന്ദേശം സഹായകരമാണ്. Ultimately you will be edified and encouraged to walk as a true Christian wherever God has planted you. ദൈവം നിങ്ങളെ ഏത് സ്ഥാനത്താക്കിയിരിക്കുന്നു അവിടെ ഒരു യഥാർത്ഥ ക്രൈസ്തവനായി നടക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും ഇന്നത്തെ സന്ദേശം പര്യാപ്തമാണ്. 7 marks of a true Christian. യഥാർത്ഥ ക്രൈസ്തവന്റെ ഏഴ് ലക്ഷണങ്ങൾ. Number 1. ഒന്നാമതായി, he resists temptations relentlessly. വിട്ടുവീഴ്ചയില്ലാതെ അവൻ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കുന്നു. I will say that again. ഞാൻ വീണ്ടും അത് ആവർത്തിക്കട്ടെ. He resists temptations relentlessly. അവൻ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പ്രലോഭനങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യുന്നു. There is no one in the world, I say, there is no one in the world who is not tempted. പരീക്ഷിതരായി തീരാത്ത ആരും ഈ ലോകത്തിലില്ല. And there is no area in which we will not be tempted. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകാത്ത യാതൊരു മേഖലയും ഇല്ല. Mark my statements carefully. I have deliberately coined my words. ഞാൻ പറഞ്ഞ വാക്കുകൾ വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. There is no one who will not be tempted. പരീക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. And there is no area where we will not be tempted. നാം പരീക്ഷണം നേരിടാത്തതായ യാതൊരു മേഖലയും ജീവിതത്തിലില്ല. Temptations intensify after, underline the word after. Temptations intensify after we are born again. നാം രക്ഷിക്കപ്പെട്ടതിനു ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വളരെ കൂടുതലായി എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് temptation of whatever sort it is not sin. എന്നാൽ പരീക്ഷണങ്ങൾ ഏത് തരത്തിലുള്ള പരീക്ഷണം തന്നെ ആയിക്കോട്ടെ അത് അതിൽ തന്നെ പാപം അല്ല. Don't condemn yourself by the kind of temptations that you get. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രലോഭനങ്ങളും പരീക്ഷകളും നിങ്ങളുടെ ജീവിതത്തെ കുറ്റം വിധിക്കുവാൻ നിങ്ങളെ തന്നെ പ്രേരിപ്പിക്കരുത്. Anyone can be tempted and anyone can be tempted in any area of his life. പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നിന്നും അവയുണ്ടാകാം. നമ്മെ പോലെ തന്നെ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, ചില മേഖലകളിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു എന്ന് എന്റെ വേദപുസ്തകം പറയുന്നു. എന്നാൽ യേശു ക്രിസ്തു പാപം ചെയ്തില്ല. But in this book we have got 3 simple steps as to how we can overcome any sort of temptation. എന്നാൽ ഏത് വിധത്തിലുള്ള പ്രലോഭനങ്ങളെ
എങ്ങനെ അതിജീവിക്കാം എന്നതിന്റെ മൂന്ന് ലഘുവായ നിർദ്ദേശങ്ങൾ പാഠങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കും. Number one, it is foremost and it is primary. Number one, don't blame God for your temptations. ഒന്നാമത് അതിപ്രധാനമായ ഒരു കാര്യം, നിങ്ങൾക്ക് നേരിടുന്ന പരീക്ഷണങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ മേൽ നിങ്ങൾ ആരോപിക്കരുത്. Look at the first chapter, we'll read from verse 13 to 15. ഒന്നാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ നോക്കുക. Let no one say when he is tempted, I am tempted by God. ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. God cannot be tempted by evil, nor does he himself tempt anyone. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. But each one is tempted when he is drawn away by his own desires and enticed. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. Then when desire has conceived, it gives birth to sin. തുടർന്ന് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. And sin, when it is full grown, it brings forth death. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. You see, there are four stages in this. ഇവിടെ നാല് ഘട്ടങ്ങൾ നമുക്ക് കാണാം. First, desires. ഒന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾ. Two, temptation. രണ്ടാമത്, പരീക്ഷണങ്ങൾ. Three, sin. മൂന്നാമത്, പാപം. Fourth and final, death. അവസാനമായി നാലാമതായി മരണത്തെ കുറിച്ചും പറയുന്നു. But where does it begin? ഇത് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. It doesn't begin with temptations. അത് പരീക്ഷണങ്ങളിൽ അല്ല ഇത് ആരംഭിക്കുന്നത്. It begins with the desires. അത് നമ്മുടെ മോഹങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. Follow me carefully. ദയവായി നിങ്ങൾ വ്യക്തമായി Don't blame God for your temptations. നിങ്ങൾക്ക് നേരിടുന്ന പരീക്ഷണങ്ങൾ ദൈവത്തിന്റെ മേൽ നിങ്ങൾ ദൈവമാണെന്ന് കാരണക്കാരനെന്ന് നിങ്ങൾ പറയരുത്. Accept personal responsibility for your failures. ജീവിതത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം വ്യക്തിപരമായി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. The Bible says, വേദപുസ്തകം പറയുന്ന എന്താണ്? Every man is drawn and enticed by his own desires. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. So it is the desires that we need to first deal with. That, I say, that is the root of all problems. അതുകൊണ്ട് നാം ആദ്യം പോരാടേണ്ടത് നമുക്കുണ്ടാകുന്ന മോഹങ്ങളോടാണ്. ഈ മോഹങ്ങളാണ് നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ കാരണം. The problem of all of us Christians that we are experts in blame shifting. ക്രൈസ്തവർ എന്ന നിലയ്ക്ക് നാം വൈദഗ്ധ്യം പ്രാപിച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്, ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുവാൻ നാം മിടുക്കരാണ്. The pastor or the priest did not teach us, but Adam, our first parent, taught us. ഞങ്ങളുടെ അച്ഛനോ ഞങ്ങളെ ഉപദേശിച്ചതല്ല ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളുടെ ആദ്യ പിതാവായ ആദാമിൽ നിന്നാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠം. Adam, why did you eat the fruit? ആദാം എന്തിനാണ് പഴം തിന്നാൻ പോയത്? And that man said, you gave a woman, that woman gave me the fruit, so I ate. In other words, you are responsible for this mess. ആദാമിനോട് ആദ്യം ദൈവം ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞ മറുപടി, എന്റെ കൂടെ ഇരിക്കുവാൻ നീ തന്ന സ്ത്രീ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ പഴം തന്നത്. ആദാമും ഇതിന്റെ കുഴപ്പം ദൈവത്തിന്റെ മേലാണ് ആരോപിക്കുന്നത്. Including God, I tell you, you are not going to become an overcomer over temptations. നമ്മുടെ പാപങ്ങളെ അതിജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാനമായ ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മേലോ മറ്റാരുടെയും മേലോ ആണ് നാം നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ കാരണം ആരോപിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. Should put an end for your double mindedness. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ഒരു സുസ്ഥിരമായ പാതയിൽ കൂടെ പോകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ആ ജീവിതശൈലി നാം ഉപേക്ഷിക്കണം. Look at the fourth chapter. നാലാം അധ്യായത്തിലേക്ക് നോക്കുക. I read from verse 7-9. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. Submit to God, resist the devil, and he will flee from you. ആജ്ഞാ, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു പോകും. Draw near to God and he will draw near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. Purify your hearts, you double-minded. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. Lament and mourn and weep. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുക. Let your laughter be turned to mourning and your joy to gloom. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. Humble yourselves under the sight of the Lord and he will lift you up. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Put an end to double-mindedness. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുമനസ്സിന്റെ അവസ്ഥയ്ക്ക് ഒരു അവധി വരട്ടെ. After 1 year, after 5 years, and after 10 years, I tell you, even after 20 years of Christian life and walk, several people don't make grace in Christian life. They are not overcomers because
and only because they are still kept on the wall. ഒന്നോ അഞ്ചോ പത്തോ അല്ല 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ക്രൈസ്തവ ജീവിതത്തിന് ശേഷവും വളരെ ആഴത്തിലുള്ള ഒരു കാര്യത്തെയും അതിജീവിക്കുവാൻ സാധിക്കാത്ത അനേക ക്രൈസ്തവരുണ്ട്. കാരണം അവർ കയ്യാൽ പുറത്ത തേങ്ങ പോലുള്ള അവസ്ഥയിലാണ്. അവരെ പാപത്തോട് വ്യക്തമായ ഒരു വെറുപ്പ് അവരുടെ ജീവിതത്തിലില്ല. അവരുടെ ഹൃദയത്തിനുള്ളിൽ പാപത്തോടുള്ള രഹസ്യമായ ഒരു താല്പര്യവും ആർത്തിയും ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ പാപത്തെ കുറിച്ച് അവരുടെ ഉള്ളിൽ വ്യക്തമായ ഒരു ഭാരമോ കുറ്റബോധമോ ഇല്ല. വേദപുസ്തകം പറയുന്നു വിലപിക്കുക, നിങ്ങൾ നെടുവീർപ്പെടുക എന്ന് പറയുന്നു. നിങ്ങളുടെ പാപങ്ങളെ ചൊല്ലി കരയുവാനും വേദപുസ്തകം പറയുന്നു. ദൈവത്തിന്റെ മുമ്പാകെ നാം മുഴുവനായും നമ്മെ തന്നെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ പിശാചനെ പൂർണ്ണമായ ജയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് പറയുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ദൈവത്തിന് കീഴടങ്ങുക, അതിനുശേഷം പിശാചനോട് എതിർത്ത് നിൽക്കുക, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ നിങ്ങൾ എത്രമാത്രം കീഴ്പ്പെടുന്നു അത്രമാത്രമേ പിശാച് നിങ്ങളുടെ അധികാരത്തിന് കീഴ്പ്പെടുകയുള്ളൂ. Here is the first mark of a true Christian. But ഇതാണ് ക്രൈസ്തവന്റെ ആദ്യത്തെ ലക്ഷണം. ഇതാണ് resist temptations relentless. അവൻ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രലോഭനങ്ങളോട് പോരാടുന്നു. Has no compromise and he has no soft corner for any sort of sin. ഒരു തരത്തിലുള്ള പാപത്തോടും യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുവാൻ അവന് സാധിക്കുകയില്ല. What is the second mark of a true Christian? ഒരു യഥാർത്ഥ ക്രൈസ്തവന്റെ രണ്ടാമത്തെ ലക്ഷണമായി പറയുന്നത് എന്താണ്? He control his tongue diligently. ബുദ്ധിപൂർവം അവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടുന്നു. Very difficult thing, a very delicate thing, but a very important thing. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. Who is a true Christian? ആരാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ? You might be having all sorts of picture in your mind about a true Christian. ഒരു യഥാർത്ഥ ക്രൈസ്തവനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ബഹിരംഗമായ ചിത്രങ്ങൾ ഉണ്ടായേക്കാം. Or some sections of Christianity, the kind of dress you wear, that tells what type of Christian you are. ക്രൈസ്തവ മേഖലയിലുള്ള ചില സമൂഹങ്ങളിൽ അവർ ധരിക്കുന്ന വസ്ത്രം അതുപോലെ മറ്റു ചില വിഭാഗത്തിലും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെയും പറയുന്നു. അത് യഥാർത്ഥ ക്രൈസ്തവത്തിന്റെ ലക്ഷണമായി അവരെടുത്ത് കാണിക്കുന്നു. Setting aside all of them and we are walking within biblical premises. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറിക്കൊണ്ട് വേദപുസ്തക പശ്ചാത്തലത്തിൽ കൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം. Ultimately we are all going to be purified and measured by the standard of God's word. കാരണം ആത്യന്തികമായി ദൈവവചനം പറയുന്ന ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൈവവചന പ്രമാണങ്ങൾക്ക് അനുസരിച്ചാണ് നാം വിശുദ്ധി പ്രാപിക്കുവാൻ പോകുന്നത്. Who is a true Christian? ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ? True Christian control his tongue diligently. ബുദ്ധിപൂർവമായി തന്റെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രൈസ്തവൻ. Turn with me to the first chapter, look at the 26th verse. ഒന്നാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. If anyone thinks that he is religious but does not bridle his tongue, he deceives his own heart. This man's religion is useless. നിങ്ങൾ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. അവന്റെ ക്രൈസ്തവത്വം നിഷ്ഫലമാകുകയാണ്. കണ്ടെത്തലോ അല്ല, വേദപുസ്തകത്തിന്റെ ഒരു നിർദ്ദേശ പ്രമാണമാണ്. Say that if a man thinks, you know, he boasts that he is a very religious spiritual guy and he is not able to regulate his speech,
useless, dumb, a dumb. ஏறக்கி ஒரு வெட்டி அவன் சித்திக்கையான ஞானிரு கிறிஸ்தவனான என்னால் ஆதிக்கு தன் வெட்டிக்கு தன் நாவினை கடையாட்டுவான் சாதிக்கும் இல்லாயிரு அவன் நிஷ்பலனாய நிஷ்பிரயோஜனமுள்ளவனாய ஒரு கிறிஸ்தவனான என்று நீங்களுடைய வேத புஸ்தகம் பரையுது. In the third chapter, for another explanation in the second verse. மூதாவத்தை அத்தியாயத்தில் கொடுக்கிற மற்றொரு விசதீகரணம் ஈ ரெண்டாவத்தை லட்சணத்தை குறித்து நோக்குக. We all stumble in many things. பல காரியத்திலும் நாம் வீண போகிறோம். If anyone does not stumble in word, third chapter, second verse. மூன்றாவது இரண்டாம் வாக்கியமாக நோக்குக. If anyone does not stumble in word, ஒருத்தன் வாக்கில் பெற்றாவிருந்தால் he's a perfect man, he's able to control his whole body. அவന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുള്ള കടിഞ്ഞാണ്ട് നടത്തുവാൻ കഴിയുള്ള സൽഗുണ പ്രവൃത്തിയുള്ള ഒരു വ്യക്തിയാണ്. I don't know much about Kerala, but I know a little bit about Kerala. കേരളത്തെ കുറിച്ച് അത്ര അധികമൊന്നും അറിയില്ലെങ്കിലും അല്പമായ അറിവുകൾ എനിക്കുണ്ട്. But I know what kind of definition and explanation people have got for Christian perfection in their denominational circles. ഇന്ന് നമ്മുടെ സഭാ വിജ്ഞാനങ്ങൾ കൂടാതെ മേഖലയിൽ ക്രൈസ്തവ ജീവിതത്തെ കുറിച്ചുള്ള നിർവചനത്തെ കുറിച്ച് എനിക്കറിയാം. You know what perfection is? എന്താണ് ഒരു ക്രൈസ്തവ പൂർണ്ണത എന്ന് പറയുന്നത്? You may say 1 2 3 4 5 6 according to your own visualization. നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് എന്ന് വിട്ട് പറയാൻ സാധിക്കും. But this practical apostle says in his practical epistle that a man, if he is able to control his tongue, is a perfect man. പ്രായോഗിക നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ലേഖനം എഴുതിയ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ ലേഖനകർത്താവ് പറയുന്നു തന്റെ നാവിനെ കടിഞ്ഞാണിടുവാൻ ഒരുത്തിന് സാധിക്കുന്നുവെങ്കിൽ അവൻ സൽഗുണപൂർത്തിയുള്ള ഒരു മനുഷ്യനാണ്. You know why? This is the most difficult Christian exercise. ക്രൈസ്തവ ജീവിതത്തിൽ വളരെയേറെ പാടുപെടേണ്ടിയിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാവിനെ കടിഞ്ഞാണിടുക. If you look at the third chapter and look at the illustrations the apostle employs to drive home this truth. മൂന്നാമത്തെ അധ്യായത്തിൽ ലേഖകൻ ഇതേക്കുറിച്ച് കൊടുക്കുന്ന ഉദാഹരണങ്ങൾ ചിത്രങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാം. If you look at the third verse. മൂന്നാം വാക്യം നോക്കുക. Indeed we put bits in horses' mouths and they obeyed us. കുതിരയെ അതിനെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നു. Look at the fourth verse. നാലാം വാക്യം. Look also at ships and they are very large. Yes, go ahead. കപ്പൽ എത്ര വലുതായിരുന്നാലും. And look at the fifth words. അഞ്ചാം വാക്യം നോക്കുക. And towards the end of the fifth word he speaks about fire and forests. അതിന്റെ അവസാന ഭാഗത്ത് ഒരു തീയെ കുറിച്ചും അത് കത്തിക്കുന്ന കാടിനെ കുറിച്ചും പറയുന്നു. And when you come to the seventh words. ഏഴാം വാക്യത്തിൽ നോക്കുക. Every kind of beast and bird and reptile and creature of the sea. മൃഗം പക്ഷി ഇഴജാതി ജലം ജന്തു ഇവയെല്ലാം അതേ കുറിച്ച് പറയുന്നു. You know, he talks about horses. കുതിരകളെ കുറിച്ച് പറയുന്നു. Not easy to control. കുതിരകളെ നിയന്ത്രിക്കാത്ര എളുപ്പമല്ല. He talks about ships. It creates wind. Even Titanic sank, nobody could control it. ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുന്ന വലിയൊരു കപ്പലിനെ കുറിച്ച് ടൈറ്റാനിക്കിന് അതുപോലെ ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് മുങ്ങിപ്പോയല്ലോ അതേ കുറിച്ച് അദ്ദേഹം പറയുന്നു. Man has to obey fire if he has to control fire. തീയെ കുറിച്ച് പറയുന്നു മനുഷ്യനെ തീയെ അനുസരിച്ചെങ്കിലേ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. And he talks about birds and beasts and reptiles and fish. പിന്നീട് മൃഗത്തെ കുറിച്ചും പക്ഷിയെ കുറിച്ചും ഇഴജാതിയെ കുറിച്ചും അതുപോലെ ജലജന്തുക്കളെ കുറിച്ചും ഇതേ കുറിച്ചെല്ലാം അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. Taking all these illustrations, the apostle says, even these things can be to a reasonable extent tamed and controlled. ഈ ഉദാഹരണങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ് ഒരു പരിധി വരെ ഇവയെ ഒക്കെയും നിയന്ത്രിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും. No man by his own strength can control. എന്നാൽ തന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആർക്കും നാവിനെ കടിഞ്ഞാണിടുവാൻ സാധിക്കില്ല. He needs to look to God for a special grace and enablement and empowerment to control his tongue and regulate his speech. നാവിനെ കടിഞ്ഞാണിടുവാനും തന്റെ സംസാരത്തെ നിയന്ത്രിക്കുവാനുമായി ദൈവത്തിൽ നിന്ന് അതുല്യമായ കൃപയും ദൈവത്തിന്റെ നിയന്ത്രണവും ശക്തിയും പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അത് സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോട്ട് സോ മെനി ടംഗ് ടോക്കേഴ്സ്. ഇന്ന് ക്രൈസ്തവ മേഖലയിൽ വളരെയധികം വായിക്കടിക്കുന്ന അനേകരും. സോ മെനി പീപ്പിൾ ഹു സ്പീക്ക് ഇൻ ടംഗ്സ് ഇൻ ക്രിസ്ത്യാനിറ്റി. പലതരത്തിലുള്ള ഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തികൾ. ലോട്ട് ഓഫ് ഗിഫ്റ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടംഗ്സ് ഇസ് വെരി കോമൺ ഇൻ ക്രിസ്ത്യാനിറ്റി. അതുപോലെ ക്രൈസ്തവ മേഖലയിൽ ഭാഷാവരമുള്ള അനേകം ആൾക്കാരെ നമ്മൾ കാണുന്നു. ബട്ട് ഇറ്റ് ഹാസ് നോട്ട് അട്രാക്റ്റഡ് പീപ്പിൾ. എന്നാൽ അത് എന്തുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നില്ല? സിംപ്ലി ഡിസ്മിസ് ഇറ്റ് ആസ് ഓ ദാറ്റ് ഈസ് സം കൈൻഡ് ഓഫ് റിലീജിയസ് ബ്ലാബറി. അത് മതപരമായ എന്തോ ഒരു ഭ്രാന്താണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ക്രൈസ്തവരെ അവഗണിക്കുകയാണ്. ഇറ്റ് ഹാസ് നോട്ട് അട്രാക്റ്റഡ് ദം. ഇത് കാരണം ഭാഷാപരം ഇന്ന് അനേകർ ഉണ്ടെങ്കിലും അത് പുറത്തുള്ളവരെ സഭയിലേക്ക് ആകർഷിക്കുന്നില്ല. ഹൗ ആർ വി ഗോയിംഗ് ടു അട്രാക്ട് പീപ്പിൾ ടുവേർഡ്സ് ക്രൈസ്റ്റ്?
എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിനിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും? Something more than the gift of tongues is necessary. ഈ ഭാഷാവരത്തിന് അപ്പുറമായ മറ്റെന്തോ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമാണ്. It is not gift of tongues but control of tongue that is going to attract people towards Christ. ഇന്ന് ക്രിസ്തുവിനിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക എന്നതാണ്. How to control? എങ്ങനെ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാം? Whatever I prescribe, whatever I describe, immediately I give prescription also. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിശദീകരണം നൽകിയാലും അതിനെല്ലാം പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടെ നൽകുവാൻ ശ്രമിക്കും. I try to keep my sermon both descriptive and prescriptive. എന്റെ പ്രസംഗത്തിൽ കൂടെ പല കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും. എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സഹായകരമായ വിധത്തിൽ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Come to Book of Psalms and look at 39th chapter. നമുക്ക് ഉത്തമഗീതത്തിലെ പുസ്തകത്തിലേക്ക് പോകാം. And look at the first verse. സങ്കീർത്തനങ്ങളിലേക്ക് പോകാം. Psalm 39 and verse 1. 39th sangeetham namukku paakam. I say, first word, I say, I will guard my ways lest I sin with my tongue. Naavu kondu paavam cheyanirpan. Njan ente valigale sookshikkumennum. Dushtan ente munpil irikkumbol ente vaayi kadinjanittu kaakkumennum njan paranju. You see, I said, I have decided. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. I say, I will guard my ways lest I sin with my tongue. You know, that's very important. എന്റെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. So first of all, in this meeting, which happens to be the 13th annual conference of employees and professionals in and around Kottayam in Kerala, you have to purpose. You have to decide that from this moment onwards I will put a muzzle on my mouth. ഈ പ്രത്യേക യോഗത്തിൽ ഈ വാർഷിക സമ്മേളനത്തിൽ കോട്ടയത്തിനും കേരളത്തിന് ചുറ്റുപാടു നിന്നും വന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എന്റെ നാവിന് ഞാൻ ഒരു കടിഞ്ഞാൺ ഏർപ്പെടുത്തും. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് നാം ഇതിന്റെ രണ്ടാമത്തെ നിർദ്ദേശത്തിലേക്ക് പോവുകയാണ്. സങ്കീർത്തനം 2-3 വാക്യങ്ങൾ നോക്കുക. 2 and 3 of Psalm 141. 141st സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. Let my prayer be set before you as incense, the lifting of my hands as the evening sacrifice. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. Then he says, set a guard, O Lord, over my mouth. And keep watch over the door of my lips. തുടർന്ന് സങ്കീർത്തന കാര്യം പറയുന്നു, യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്നെ അതിരദ്വാരം കാക്കണമേ. This should be our morning prayer. ഇത് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയായിരിക്കും. You know, every morning we pray before you set out to work, isn't it? എല്ലാ പ്രഭാതത്തിലും ജോലിക്ക് പോകുന്നതിന് മുമ്പായി നാം പ്രാർത്ഥിക്കാറുണ്ട്. What do we pray for? നാം പ്രാർത്ഥിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? First of all, bless me, Lord. ഒന്നാമത് നാം പറയും, കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. Number two, give me wisdom in my work, O God. കർത്താവേ എന്റെ പ്രവർത്തനം ശരിയായിട്ട് ചെയ്യാനുള്ള ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. Number three, Lord, keep me from accidents, O Lord. മൂന്നാമതായി നാം പ്രാർത്ഥിക്കും, കർത്താവേ അപകടത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. So these things we will keep on praying one after the other. നാം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വെക്കാം. തീർച്ചയായും ഇതൊക്കെയും നല്ല പ്രാർത്ഥന. എന്നാൽ ഇതിനേക്കാട്ടിൽ പ്രാധാന്യമുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട്. Getting out of my house. കർത്താവേ ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. I will meet with my colleagues. ഞാൻ എന്റെ സഹപ്രവർത്തകരെ കണ്ടുമുട്ടും. I will meet with my commuters in the train or in the bus. ബസ്സിലോ ട്രെയിനിലോ എന്റെ സഹയാത്രികരെയുമായി ഞാൻ കണ്ടുമുട്ടും. I will meet with my customers and clients. എന്റെ വ്യവസായ മേഖലയിലെ ഞാൻ പല ആൾക്കാരെ കണ്ടുമുട്ടും. I will meet with my fellow Christians. എന്റെ സഹവിശ്വാസികളെ ഞാൻ കാണും. But wherever I go, God. കർത്താവേ ഞാൻ എവിടെ പോയാലും. Keep a watch over my mouth. എന്റെ നാവിന് ഒരു എന്റെ വായ്ക്ക് ഒരു കടഞ്ഞാണ്. Help me to speak only what is necessary and what is beneficial. ആവശ്യമുള്ളത് പ്രയോജനകരമായത് മാത്രം പറയുവാൻ എന്നെ സഹായിക്കണം. Without this prayer, don't set out to go for any work into the world. ഈ ലോകത്തിൽ ഈ ഒരു പ്രാർത്ഥനയുമായി തല്ലാതെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് ഒരു കാര്യത്തിനും unnecessary stuff every day. കാരണം ഓരോ ദിവസവും അനാവശ്യമായ അനേക കാര്യങ്ങളാണ് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 10 o'clock, 11 o'clock we are about to go to bed after supper. We are very tired. രാത്രി 10 മണി 11 മണിക്ക് ആകുമ്പോൾ അപ്പാളം ഒക്കെ കഴിഞ്ഞിട്ട് നാം ഉറങ്ങാനായിട്ട് പോകുമ്പോഴേക്കും വളരെ ക്ഷീണിതരാണ്. You know, our feet are all paining, legs are paining.
നമ്മുടെ കാല് വേദനയുണ്ട് and hip pain is always there നമ്മുടെ നടുവിന് വേദന ഒരിക്കലും മാറില്ല back pain very common നമ്മുടെ മുഖത്തിന് വേദനയുണ്ട് hands are also very tired and they are there നമ്മുടെ കൈകൾ ആകപ്പാടെ ക്ഷീണിച്ച് കൊണ്ടിരിക്കും headache plenty we have തലവേദന നമുക്ക് ഒരിക്കലും മാറത്തില്ല but the only organ of the body which never becomes tired after 24 hours of work is our tongue എന്നാൽ 24 മണിക്കൂർ പ്രവർത്തിച്ചാലും ഒരിക്കലും ഒട്ടും ക്ഷീണം ബാധിക്കാത്ത ഒരു അവയവം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ നാക്കാണ് even after 11 o'clock you ask to speak to somebody to speak they will speak that is why even when you are sleeping some of us are speaking 11 മണി കഴിഞ്ഞാൽ ആരോടെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ അവരും സംസാരിക്കും ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും ഉറക്കത്തിൽ പോലും നാം പലരും സംസാരിക്കാം God has put 32 white soldiers on guard but this storm escapes all the 32 and followed 32 വെള്ള വസ്ത്രം ധരിച്ച കാവൽക്കാരി നാട്ടിൽ ചുറ്റും നിർത്തിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം വെട്ടിച്ച് പുറത്തു ചാടുവാൻ മാത്രം സാധിക്കും so that is why David prayed unto God Lord, set a watch over my mouth and muscle my mouth അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അകൃത്വാരം കാക്കണം so first you should purpose that you will control your tongue ഒന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കുമെന്ന് secondly you should pray that God will give you grace to control your tongue രണ്ടാമത് നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക thirdly you should practice with self control how to control your tongue മൂന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മനിയന്ത്രണം പ്രാപിച്ചുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുവാനായി നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കണം you know how you should practice അതെങ്ങനെയാണ് ഈ പരിശീലനം look at the first chapter 19th verse ഒന്നാം അധ്യായം യാക്കോബിന്റെ ഒന്നാം അധ്യായം 19 വാക്യം നോക്കുക don't give the name of the book it means book of James ഞാൻ പ്രത്യേകിച്ച് പുസ്തകത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുക first chapter 19th verse ഒന്നിന്റെ 19 my beloved brothers പ്രിയ സഹോദരന്മാരെ എവരി മാൻ ഈസ് ക്വിക്ക് ടു ഹിയർ സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ആംഗർ ഓർ റാത്ത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കണം സൈലൻസ് ഈസ് ഗോൾഡ് നാം കേട്ടിട്ടുണ്ട് നിശബ്ദമായിരിക്കുന്നത് സ്വർണ തുല്യമാണ് സൈലൻസ് ഈസ് ഗോൾഡ് സ്പീച്ച് ഈസ് സിൽവർ നിശബ്ദമായിരിക്കുന്നത് സ്വർണത്തിന് തുല്യമാണ് സംസാരിക്കുന്നതിന്റെ വില വെള്ളിയോടൊപ്പം മാത്രമേ ആവുള്ളൂ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിണ്ടാതിരിക്കുവാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയെ കാണിക്കും ഏത് വിഷയത്തെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള പ്രലോഭനം നമുക്ക് പലപ്പോഴും ഉണ്ടാവും നാം ഉൾപ്പെടണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കാത്തതായ ഒരു സംഭാഷണത്തിലേക്ക് പോലും ഇറങ്ങി ചെല്ലണമെന്ന് പലപ്പോഴും നാം താല്പര്യപ്പെടും എന്നാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ പറവാൻ താമസമുള്ളവരായിരിക്കും അതുപോലെ തന്നെ കേൾപ്പാൻ വേഗതയും നിങ്ങൾക്കുണ്ടാവും അതാണ് ഞാൻ then never ever get angry it doesn't help you എന്നിട്ട് പറയുന്നു പിന്നെ നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത് അത് ഒരിക്കലും നിങ്ങളെ സഹായിക്കില്ല you lose your temper and when your lips begin to quiver shut your mouth don't speak those words you can never take back നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ ആകപ്പാടെ നിങ്ങൾക്ക് വളരെയേറെ മാനസിക ക്ലേശം ഉണ്ടായി നാക്കൊക്കെ ഇങ്ങനെ എന്തോ പറയുവാനായിട്ട് വിറച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ നാവിന് ഒരു കടിഞ്ഞാടുക കാരണം നിങ്ങൾ അപ്പോൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല what is written is written but what is spoken is spoken എഴുതപ്പെട്ട കാര്യങ്ങൾ എഴുതപ്പെട്ടു തന്നെ ഇരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് പറയപ്പെട്ടവ തന്നെ ആയി അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ് എന്ന് പ്രത്യേകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ if you look at verses 9 and 10 ഒൻപത് പത്ത് വാക്യങ്ങൾ നോക്കുക with the tongue we bless our God the Father and with the same tongue we curse men who have been made in the likeness of God നമ്മുടെ കർത്താവും പിതാവായും അതിനാൽ നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ കർത്താവും പിതാവുമായവനെ നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ ആ നാവുകൊണ്ട് ശാപിക്കുന്നു blessing and cursing ഒരു വായുവെന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടും my brothers these things ought not be so സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല don't ever abuse any person verbally വാക്കുകൊണ്ട് മറ്റൊരു വ്യക്തിയെയും നിങ്ങൾ മുറിവേൽപ്പിക്കരുത് അവഹേളിക്കരുത് don't hurt anyone with your words decide ഇത് ഈ കാര്യം നിങ്ങൾ ഉറച്ച് തീരുമാനിക്കുക നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് hate all lying and exaggeration
hate all lying and exaggeration. എല്ലാ വിധത്തിലുള്ള പൊള്ളയായ വാക്കുകളും എല്ലാ വിധത്തിലുള്ള കള്ളത്തരവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുക്കുക. Look at the 5th chapter 12th verse. അഞ്ചാം അധ്യായം 12th വാക്യം നോക്കുക. Look at the second portion of the verse. അതിന്റെ രണ്ടാമത്തെ ഭാഗം. Let your yes be yes and your no be no lest you fall into hypocrisy. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങളുടെ നിങ്ങൾ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കുന്നു. You know, we believers have got a lot of problems. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. Very sorry to say it, but I have to say it. Believers cannot be believed these days. Somebody says something, we have to repeat and ask the question, is it true? ഇന്നൊരു വിശ്വാസി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കട്ടെങ്കിൽ ഈ പറഞ്ഞ ഉള്ളത് തന്നെയാണോ? Lot of plus and minus is very common for us. ഇന്ന് പല കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലൂടെ പറയുന്നത് നമുക്ക് സ്വഭാവം. But the Bible says, yes is yes. No is no. Don't travel in between. That is compromise. എന്നാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് ആയിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം. ഇതിനിടയിൽ ഒരു മേഖലയിൽ കൂടെ സഞ്ചരിക്കരുത്. Don't mix up words. Be clear in what you say. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം. വാക്കുകൾ കൊണ്ടുള്ള കളികൾ അവസാനിപ്പിക്കുക. Sometimes you know this saliva, I don't know what happens, it makes our mouth so slimy and sticky that we are also പലപ്പോഴും ഈ തുപ്പലൊക്കെ നിറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ വഴിവഴിപ്പുള്ള വർത്തമാനം പറയുവാനായിട്ട് പലപ്പോഴും പ്രേരിതരാകാം. Be very sharp in what you say, but never ever hurt anyone. This is an important golden rule. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഉറപ്പോടു കൂടി തന്നെ പറയുക, എന്നാൽ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമായി മാറട്ടെ. Who is the true Christian? യഥാർത്ഥ ക്രൈസ്തവൻ ആരാണ്? Control his tongue diligently. ബുദ്ധിപൂർവം തന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവനെ യഥാർത്ഥ ക്രൈസ്തവനായി നമുക്ക് കാണാം. Third mark of a true Christian. യഥാർത്ഥ ക്രൈസ്തവനെ കുറിച്ചുള്ള മൂന്നാമത്തെ ലക്ഷണം. To people lovingly, affectionately. വളരെ സ്നേഹത്തോടെ അവൻ മറ്റുള്ളവരുമായി ഇടപെടും. സ്നേഹത്തോടെ ഊഷ്മളതയോടെ മറ്റുള്ളവരുമായി സഹവസിക്കുവാൻ ഒരു യഥാർത്ഥ ക്രൈസ്തവന് സാധിക്കും. ഇന്ന് വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു കാലത്ത് നാം ജീവിക്കുന്നു. ഇന്ന് വ്യക്തിബന്ധങ്ങളിൽ യാതൊരു ഊഷ്മളതയും ഇല്ലാതെ എല്ലാം ഒരു ഉണങ്ങി വരേണ്ട അവസ്ഥയാണ്. കാരണം അറിവിന്റെയും വിജ്ഞാന വിസ്ഫോടനത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. Lot of knowledge people have, but very little wisdom. വളരെയേറെ അറിവ് മറ്റ് ആൾക്കാർക്കുണ്ട്, എന്നാൽ പ്രായോഗിക ജ്ഞാനം തീരെയില്ല. Knowledge comes from textbooks, but wisdom comes from God. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കും, എന്നാൽ ജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. You know what is the tragedy of 20th century or 21st century? We have just knowledge that simply pops up and makes us to parry and try. ഊതി വീർപ്പിച്ച കുറച്ച് ജ്ഞാനം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ള കുറച്ച് അറിവ്, ഇത് മാത്രമാണ് 20-21 നൂറ്റാണ്ടുകൾ നമുക്ക് സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു കുഴപ്പവും ഇതാണ്. But you know what is true wisdom? എന്നാൽ യഥാർത്ഥ ജ്ഞാനം എന്നാൽ എന്താണ്? If you turn with me to the third chapter, മൂന്നാം അധ്യായത്തിലേക്ക് നോക്കുക. And if you look at verse 17, 17-ാം വാക്യം, the wisdom that is from above is first pure. ഉയർന്നുള്ള ജ്ഞാനമോ ഒന്നാമത് അത് നിർമ്മലമാണ്. Then peaceable. You underline that word, peaceable. Interpersonal relationship. പിന്നെ സമാധാനമാണ്, സമാധാനപരമാണ് എന്ന പദം നിങ്ങൾ അടിവരയിടുക. Gentle. ശാന്തമാണ്. Willing to yield. അനുസരണമുള്ളതാണ്. Full of mercy. അത് കരുണയാൽ നിറഞ്ഞതാണ്. Good fruits. സൽഫലമുളവാക്കുന്നതാണ്. Without partiality. പക്ഷപാതരഹിതമാണ്. And without hypocrisy. അതുപോലെ തന്നെ കപടമില്ലാത്തതാണ്. How beautifully the apostle has opened up the petals of this beautiful flower called wisdom from above. ഉയരത്തിലുള്ള ജ്ഞാനം എന്ന മനോഹരമായ ഈ പുഷ്പത്തിന്റെ ഇതളുകൾ എത്ര ഭംഗിയായിട്ടാണ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പാകെ തുറന്നിരിക്കുന്നത്. ഒന്നാമത് ഉയരത്തിലുള്ള ജ്ഞാനം, അത് നിർമ്മലമാണ്. Peaceable. അത് സമാധാനമുള്ളതാക്കുന്നതാണ്. Yielding to people. അത് ശാന്തതയുള്ളതാണ്. No hypocrisy. അതിനകത്ത് കാപട്യം ഒന്നുമില്ല. Gentle. അത് വളരെ ശാന്തതയുള്ളതാണ്. Brothers and sisters. പ്രിയ സഹോദരങ്ങൾ. We have all obeyed the first commandment, love God with all your heart, mind, soul and spirit. നമ്മുടെ പരിപൂർണമായ നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും എല്ലാം ദൈവത്തിനെ കീഴടങ്ങിയിരിക്കണം, ദൈവത്തെ അനുസരിക്കണം എന്ന ഒന്നാമത്തെ പ്രമാണം നാം
ധ്യാനിച്ചിരിക്കുന്നവരാണ്. But we are yet to look at the second equal commandment which says love your neighbor as yourself. എന്നാൽ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒന്നാമത്തെ പ്രമാണത്തിന് തുല്യമായ രണ്ടാമത്തെ പ്രമാണം അനുസരിക്കുന്നതിൽ നാം വീഴ്ച വരുത്തിയിരിക്കുന്നു. Everywhere, not only in the country but everywhere in all sections of Christianity there is envy, there is jealousy, there is hypocrisy and there is disunity. ലോകത്താകമാനം നാം നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ മേഖലയിൽ ഇന്ന് അസൂയയും കുശുംബും അനൈക്യവും എല്ലാം നടന്നിരിക്കുന്നു. ഭിന്നിച്ചിരിക്കുന്ന ഒരു ഭവനത്തിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. തന്നെ തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഒരു ചോദ്യം ഞാൻ വെക്കട്ടെ, ഉള്ളിൽ ഭിന്നതയുള്ള ഒരു സഭയ്ക്ക് അങ്ങനെ ഒരു സഭയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കുമോ? A church that is divided against itself, will it stand? ullil pinichu nilkkunna oru sabha engane nilnilkkuvan sadhikkum? A family that is divided against itself will not stand. Oru kudumbathinakkunna chithirikkundengil adu thagarnnu pogum. But are we telling the world we are divided yet we stand? ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു എങ്കിലും ഞങ്ങൾ ഒരുമയോടെ നിൽക്കുകയാണ് എന്ന് ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കുന്നവരാണോ? I'm in the Christian ministry for 42 years. 42 വർഷമായി ക്രൈസ്തവ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. If somebody asks me a question, എന്നോട് ഒരു ചോദ്യം ഇങ്ങനെ വന്നാൽ, what is the greatest problem in the church today? ഇന്ന് സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, you know, what will be my immediate and instant answer? വളരെ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ തന്നെ കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഉത്തരം എനിക്കുണ്ട്. Lovelessness and disunity. സ്നേഹമില്ലായ്മ, അനൈക്യം, ഇതാണ് ഇന്ന് സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നം. It's the greatest tragedy in the Church of Jesus Christ today. Who says we worship the Prince of Peace? സമാധാന പ്രഭുവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സഭയ്ക്ക് ഈ കാലത്ത് നേരിട്ടിരിക്കുന്ന ഏറ്റവും ഭയാനകമായ ദുരന്തമാണ്. Mind you, I am speaking to you this morning on practical Christianity. ഇന്ന് പ്രഭാതത്തിൽ പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് ഒന്നുകൂടെ ഊന്നി പറയട്ടെ. I will give you some simple steps how you can improve relationships. വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വരുവാൻ സാധിക്കും എന്നതിന് ചില പ്രായോഗിക ലളിതമായ നിർദ്ദേശങ്ങളാണ് ഞാൻ നൽകുന്നത്. Number 1, stop speaking ill of anyone. ഒന്നാമത്, മറ്റുള്ളവരെ കുറിച്ച് ദുഷി പറയുന്നത് അവസാനിപ്പിക്കുക. Fourth chapter, 4th chapter, 11 and 12. Do not speak evil of one another, brothers. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. He who speaks evil of a brother and judges his brother speaks evil of the law and judges the law. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. Look at the 12th verse and look at the last portion and there is a question. 12th വാക്യത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ചോദ്യം ശ്രദ്ധിക്കുക. Who are you to judge another? നിങ്ങൾ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരാണ്? Who are you to judge another? കൂട്ടുകാരനെ വിധിക്കുവാൻ നീ ആരാണ്? What authority you have got to judge another person? മറ്റൊരു വ്യക്തിയുടെ നേരെ വിധി പുറപ്പെടുവിക്കുവാനായി നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്താണ്? I am asking you this question. ഈ പ്രഭാതത്തിൽ ഈ ചോദ്യം നിങ്ങളും പറയണം. Who are you? You know the Lord is not asking why you are judging someone, but the Lord is asking first of all who are you to judge another person? നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരാളെ കുറ്റവിധിക്കുന്നത് എന്നല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന്റെ ചോദ്യം ഇതാണ്, മറ്റൊരുത്തരെ കുറ്റം വിധിക്കുവാൻ നിങ്ങൾ ആരാണ്? You are not perfect. How do you judge another person? നീ ഒരു തരത്തിലും പൂർണ്ണതയുള്ള വ്യക്തിയല്ല, അങ്ങനെയുള്ള നിനക്ക് എങ്ങനെ മറ്റൊരാളെ കുറ്റം വിധിക്കുവാൻ കഴിയും? നിന്റെ കണ്ണിലെ കോലെടുത്ത് കളയാതെയാണോ നീ കൂട്ടുകാരന്റെ കണ്ണിലെ കരടുകളെ എടുക്കുവാൻ? നീ ആ മുഴുവനും പൂർണ്ണതയുള്ള നല്ലവനായ ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്റെ സഹോദരൻ കുറ്റക്കാരനാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കവട വളരെ വ്യക്തമായ കാര്യം ഞാൻ പറയട്ടെ. Follow me carefully. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. In this world, no one is 100% good and no one is 100% bad. 100% നന്മയുള്ളവനായ ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. അതുപോലെ തന്നെ 100% ദോഷം നിറഞ്ഞ ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. In every man, there is some good and some bad. And in every man, there is some bad and some good. ഓരോ വ്യക്തിയിലും നന്മയോടൊപ്പം
തിന്മ അല്പമായി നടന്നിരിക്കുന്നു. ഓരോ വ്യക്തിയിലും തിന്മയോടൊപ്പം കുറെയൊക്കെ നന്മയുമുണ്ട്. സ്റ്റോപ്പ് ഫോർഎവർ. ഐ സേ സ്റ്റോപ്പ് with both my hands lifted up, unlike the policeman who lifts one hand to say stop. As a preacher of God's word, I lift both my hands and say stop speaking evil of anyone from this moment on. ഈ നിമിഷം മുതൽ ദൈവവചനത്തിന്റെ ഒരു കാര്യവിചാരകൻ എന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പറയട്ടെ, ഈ നിമിഷം മുതൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന നിങ്ങളുടെ ആ പ്രവണതയിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക, വിട്ടുമാറുക എന്ന് ഞാൻ രണ്ട് കൈ ഉയർത്തി നിങ്ങളോട് പറയുകയാണ്. Secondly, do not expect perfection in others. രണ്ടാമത്, മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരു പൂർണ്ണത, പരിപൂർണത ഒരിക്കലും പ്രതീക്ഷിക്കരുത്. Look at the fifth chapter, അഞ്ചാം അധ്യായത്തിലേക്ക് നോക്കുക. And the ninth verse, അതിന്റെ ഒമ്പതാം വാക്യം. Do not grumble against one another, brothers, lest you be condemned. സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ ഒരുത്തന്റെ നേരെ ഒരുവൻ ഞരക്കി പോകരുത്. Behold, the judge is standing at the door. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. You are not the judge. The judge is at the door. You don't do the judge's job. നിങ്ങൾ വിധിക്കുവാനായിട്ട് നിങ്ങൾ ആരുമല്ല. ന്യായാധിപതിയുടെ പുറകിൽ നടക്കുന്നു അവന്റെ ആ ജോലി നിങ്ങൾ ചെയ്യേണ്ടതാണ്. Realize your own imperfections. നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ കുഴപ്പങ്ങൾ തിരിച്ചറിയുക. Oh Lord, there is still so much of filth in my life. കർത്താവേ, എന്റെ ജീവിതത്തിൽ മാലിന്യങ്ങൾ അനേകം അനേകമായിട്ടുണ്ട്. Every time you point your finger at someone, remember, three fingers are pointing towards you. ഓരോ പ്രാവശ്യവും മറ്റൊരു വ്യക്തിയുടെ നേരെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മൂന്ന് വിരലുകൾ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നെന്ന് ശ്രദ്ധിക്കുക. Work out on your own imperfections and try to come out of them. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പോരായ്മകളാണ് നിങ്ങൾ അവരിൽ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. If you find anyone going astray, ആരെങ്കിലും തെറ്റിപ്പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. You know, backsliding is very common in Christianity. ക്രൈസ്തവ മേഖലയിൽ പിന്മാറ്റം എന്നുള്ളത് വളരെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. If anyone backslides, ഇങ്ങനെ ആരെങ്കിലും പിന്മാറുന്നതായി നിങ്ങൾ കാണുന്നു, don't immediately begin to broadcast it. ഉടനെ അത് നിങ്ങൾ പരസ്യ പ്രഖ്യാപനം നടത്തരുത്. What you should do, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? Instead of pointing your finger at that person, open up your hands and embrace that person and bring that person back into the fold and fellowship. ആ വ്യക്തിയുടെ നേരെ കുറ്റം പറഞ്ഞുകൊണ്ട് വിരൽച്ചൂണ്ടുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ രണ്ട് കൈകളും ആ വ്യക്തിയുടെ നേരെ നീട്ടി ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആശ്ലേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂട്ടത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുക. Many backsliders don't repent and return to the church. Do you know that? നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ? പിന്മാറ്റത്തിൽ പോകുന്ന പലരും ഒരിക്കലും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാം. You know, sufficient time in the ministry I have spent. ഞാൻ എന്റെ ശുശ്രൂഷയിൽ വളരെയേറെ സമയം ചെലവഴിച്ചൊരു മേഖലയാണ്. This is one of the subjects of my research and study. ഞാൻ എന്റെ പഠനവും ഗവേഷണവും നടത്തിയിരിക്കുന്ന ഒരു വിഷയം ഇതാണ്. Backsliders are plenty in the church. സഭയിൽ പിന്മാറ്റത്തിലായവർ അനേകമുണ്ട്. But very few return to the church. എന്നാൽ ഈ പിന്മാറ്റത്തിൽ പോയിട്ടുള്ള തിരിച്ചു വന്നവർ വളരെ കുറച്ചുണ്ട്. Why? എന്തുകൊണ്ടാണ് ഇത്? I have found out the reason. അതിന്റെ കാരണം ഞാൻ കണ്ടെത്തി. Because of the elder brothers in the church. പലപ്പോഴും സഭയിലെ പ്രായം ചെന്ന ആൾക്കാരെ ആ സഹോദരങ്ങൾ നിമിത്തമാണ്. When the younger boy, when the prodigal son returned to his father's house. ദൂർത്തപുത്രനായ ആ ഇളയ മകൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ the father was happy. പിതാവ് അതീവ സന്തുഷ്ടൻ, സന്തോഷവാനായിരുന്നു. The servants were happy. അവിടുത്തെ ദാസന്മാർ പരിചാരകർ സന്തോഷിച്ചു. But the elder brother was very unhappy. എന്നാൽ ദുഃഖമുണ്ടായിരുന്നത് ആ മൂത്ത സഹോദരന് മാത്രം. Do you want to call the younger boy as the prodigal son? നിങ്ങൾക്ക് ഈ ഇളയ പുത്രനെ ദൂർത്തപുത്രൻ എന്ന് വിളിക്കുവാൻ താല്പര്യമുണ്ടോ? You are wrong. നിങ്ങൾക്ക് തെറ്റുപറ്റി. Younger boy is not the prodigal. The elder boy is the prodigal. അവന് ഒരു ദൂർത്തപുത്രനല്ല, മൂത്തയാളെയാണ് അവർക്ക് വിളിക്കുവാൻ സാധിക്കും. ആ കഥയുടെ ആരംഭത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടത് കഥ എങ്ങനെ അവസാനിക്കുന്നു എന്നതാണ്. ആ കഥയുടെ അവസാനം ആ ഇളയ പുത്രൻ ഭവനത്തിനുള്ളിലാണ്, ജ്യേഷ്ഠ സഹോദരനോ അവൻ വീടിന് പുറത്താണ്. ഇതുപോലെയുള്ള ജ്യേഷ്ഠ സഹോദരന്മാർ അനേകമായി ക്രിസ്താവിന്റെ സഭയിൽ ഉള്ളതിന്റെ ഒരു പ്രശ്നമാണ്. Very few fathers who after years of waiting still keep their hands open. When will my son come back? When will my son come back? When he starts confessing, he doesn't immediately switch on a tape recorder to immediately record all his confessions. He is not interested in confession. He is interested in repentance. He embraced him and exalted him to his original position by giving him a ring
for his kingdom. വിട്ടുപോയ മകൻ തിരിച്ചു വരുന്നത് എന്നാണ് തിരിച്ചു വരുന്നത് എന്നാണ് കാത്തിരിക്കുന്ന പിതാക്കന്മാർ നമ്മുടെ സഭയിലുണ്ടോ? അവൻ തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ അധികാരത്തിന് മുദ്രം അണിയിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവം കാത്തു കാത്തിരിക്കുകയാണ്. അവന്റെ പാപങ്ങളുടെ ഒരു വിവരം ശേഖരിക്കുകയല്ല പിതാവിന്റെ. അവൻ പിന്മാറ്റത്തിലായി എന്നുള്ളതിന്റെ കുറ്റബോധം തന്നെ ഭാരം തന്നെ അവന്റെ ജീവിതത്തിലുണ്ട്. അതോടൊപ്പം കൂടുതലായ ഭാരം അവന്റെ മേൽ വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾ ഒരു യഥാർത്ഥ ക്രൈസ്തവനാണ്. സ്നേഹത്തോടെ നിങ്ങൾ മറ്റു വ്യക്തികളുമായി ഇടപെടും. നാലാമത്തെ ലക്ഷണം, who is the true Christian? ആരാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ? He treats everyone impartially. അവൻ ഒരുപോലെ യാതൊരു പക്ഷപാതവും ഇല്ലാതെ സകലരോടും ഇടപെടും. I will say that again. ഞാൻ ആവർത്തിക്കട്ടെ. A true Christian treats everyone impartially. പക്ഷപാതരഹിതമായി സകലരോടും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രൈസ്തവൻ. This epistle has got only 5 chapters. 5 അധ്യായങ്ങൾ മാത്രമാണ് ഈ ലേഖനത്തിലുള്ളത്. But within the 5 chapters, 13 verses the apostle has exclusively reserved to deal with the subject of partiality. എന്നാൽ ഇതിലെ 13 വാക്യങ്ങൾ, ഈ ചെറിയ ലേഖനത്തിലെ 13 വാക്യങ്ങൾ അപ്പോസ്തലൻ പക്ഷപാതം എന്ന വിഷയത്തെ കുറിച്ച് പറയുവാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. There is no time, but when you get back home, read verse 1 to 13 of the second chapter. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭവനങ്ങളിൽ ചെന്ന് രണ്ടാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. വ്യഭിചാരമോ കൊലപാതകമോ പോലെ തന്നെ വളരെ ഗുരുതരമായ അതീവ പ്രാധാന്യത്തോട് നാം കണക്കാക്കേണ്ട ഒരു പാപമാണ് പക്ഷപാതം. In the law, even if you keep the whole thing, but failing one, you are guilty of all. രണ്ടാമധ്യായത്തിന്റെ 10-11 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, കൊലപാതകം കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നുണ്ട്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നിങ്ങൾ കൊലപാതകം ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ഇത് മുഴുവൻ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നിൽ തെറ്റിയാൽ നിങ്ങൾ അതിൽ തെറ്റുപറ്റിയ ആൾക്കാർ തന്നെയാണ്, ന്യായപ്രമാണ ലംഘകർ തന്നെയാണ്. ഈ ഒരു ഉദാഹരണം അപ്പോസ്തലനോട് പറയുന്നത് പക്ഷപാതപരമായ ഇടപാടുകളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കൂടുതൽ വ്യക്തമാക്കുവാണ്. In the Christian church, follow me carefully. I am a bit hard this morning, but I am not trying to be critical, but only analytical. ഞാൻ ഇന്ന് വളരെ പരുഷമായി സംസാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ചില കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുവാനാണ് ശ്രമിക്കുന്നത്. Two crowns the church of Jesus Christ shows partiality. ഇന്ന് രണ്ട് മേഖലയിൽ കർത്താവിന്റെ സഭ പക്ഷപാതപരമായ സമീപനം കാണിക്കുന്നുണ്ട്. ഒന്നാമത് ധനികരും ദരിദ്രരും തമ്മിലുള്ള ഇടപാടിൽ ഒരു പക്ഷപാതം നാം കാണുന്നു. രണ്ടാമത്തെ അധ്യായം നോക്കുക, അതിന്റെ രണ്ടാം വാക്യം. എവിടെയാണ് ഈ പക്ഷപാതപരമായ സമീപനം ആരംഭിക്കുന്നത്? In bright apparel, and there also come in a poor man in filthy clothes, you pay attention to the one wearing the fine clothes and say to him, you sit here on a good place, sir, and say to the poor man, you stand there or sit at my footstool. രണ്ടാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ നോക്കുക. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നു. വളരെ മനോഹരമായ ഒരു ചിത്രമാണ് യാക്കോബ് നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നത്. It's a church meeting. ഒരു സഭാ യോഗമാണ്. You know, some people who are rich, they could afford to have some jewels or some rings. ധനികരായ ചില മനുഷ്യരുണ്ട്, അവർക്ക് കുറെ ആഭരണങ്ങളോ രത്നങ്ങളോ പതിച്ച മോതിരങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. But some people would not be able to even put on a good cloth. എന്നാൽ നല്ല വസ്ത്രം ധരിക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. You know what you say? എന്നാൽ നമ്മൾ പറയുന്നത് എന്താ? Oh, the rich man. Please come. The French church. വളരെ പണമുള്ള വ്യക്തി വരുമ്പോഴേക്കും നമ്മൾ നിർത്താം. മുല്ലത്തൊക്കെ സാറേ കുടിച്ചിട്ട് അവിടെ വന്നിരിക്കാമല്ലോ.
പറയും. But poor man, you keep standing or you just sit on the aisle on the floor. പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആയി കൊണ്ടിൽ അവിടെ പുറകിൽ നിൽക്കുക അല്ലെങ്കിൽ നടുക്കത്തെ വഴിയിൽ വന്നിരിക്കുക. This is not 21st century problem. This is first century problem. 21st നൂറ്റാണ്ടിലെ പ്രശ്നമല്ല, 1st നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ ഈ പ്രശ്നം കണ്ടിരുന്നു. Apostle says this is outright displeasure before the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം വളരെയേറെ വെറുക്കുന്ന ഒരു കാര്യമായി ഇതിനെ അപ്പോസ്തലൻ ചൂണ്ടിക്കാട്ടുന്നു. You know what is the second reason for this division? ഇന്ന് സഭയിലെ പിരിതലുകൾക്കുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? Casteism. ജാതീയ ചിന്തകൾ ഇന്ന് സഭയിൽ കടന്നുവരുന്നു. I don't know much about Kerala, but I believe there is casteism in the Kerala church also. കേരളത്തെക്കുറിച്ച് എനിക്ക് അധികം അറിയാത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കേരളത്തിന്റെ സഭകളിലും ജാതിപരമായ ചിന്താഗതികൾ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. India in എങ്ങനെയാണ് വിഭാഗം തെറ്റായ ചില നിഗമനങ്ങൾ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ വിധത്തിൽ ജാതികളുടെ അടിസ്ഥാനത്തിൽ ഭാരതം വിഭജിക്കപ്പെട്ട് നിൽക്കുന്നത്? നിഗമനം എന്താണ്? Brahmins are the priestly caste. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയുക്തരായ വ്യക്തികളാണ് ബ്രാഹ്മണർ. They are claimed to be born from the mouth of God. ദൈവത്തിന്റെ അകലങ്ങളിൽ നിന്ന് ജനനം പ്രാപിച്ച വ്യക്തികളായി ബ്രാഹ്മണരെ കുറിച്ച് പറയുന്നു. Then come Kshatriyas. അതിനുശേഷം വരുന്നതാണ് ക്ഷത്രിയ. They are claimed to be born from the arms of God. ദൈവത്തിന്റെ രണ്ട് കരങ്ങളിൽ നിന്ന് ജനനം പ്രാപിച്ച വ്യക്തികളായി ക്ഷത്രിയരെ കുറിച്ച് പറയുന്നു. Then come Vaishyas. വൈശ്യന്മാരാണ് മൂന്നാമത് വരുന്നത്. They are said to be born from God's belly. They are the business community. അവരെ വ്യവസായ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ വയറ്റിൽ നിന്ന് ഉദരത്തിൽ നിന്ന് ജനനം പ്രാപിച്ചവരാണ് വൈശ്യ സമൂഹം. Then comes the fourth class, Shudra. ശൂദ്രന്മാരാണ് നാലാമത്തെ സമൂഹം. They are the untouchable labor caste. അവരെ അധ്വാനിച്ച് ജീവിക്കുന്ന അസ്പൃശ്യരായ ചില വ്യക്തികളാണ്. They are said to be born from the feet of God. ദൈവത്തിന്റെ കാലിൽ നിന്ന് ജനനം പ്രാപിച്ചിരിക്കുന്നതായി അവരെ കുറിച്ച് പറയുന്നു. This theology that is responsible for the outward casteism and all kinds of atrocities in this world. ഇന്ന് ഈ ഒരു രാജ്യത്തുള്ള പല പ്രശ്നങ്ങൾക്കും ജാതീയമായ പല ചിന്തകൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഒരു പ്രത്യേക ദൈവശാസ്ത്രമാണ്. നാം ഇതിനോടകം മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക. പലപ്പോഴും നമ്മുടെ മനസ്സിൽ പതിയിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് പ്രയാസമാണ്. Acts 17:27 or 27 and 28. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:27-28. Oh, no, 26 and 28. 26-27 വാക്യങ്ങൾ. And God has made from one blood every nation of men. Underline. ഭൂതലത്തിൽ എങ്ങും കൂടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതികൾക്കെയും ഉളവാക്കി എന്ന് നടിവരികയാണ്. നാല് വ്യക്തികളിൽ നിന്നല്ല മനുഷ്യജാതി ഉളവാക്കി. Not from the mouth of God or from the hands of God or from the belly of God and the feet of God. No. ദൈവത്തിന്റെ വായിൽ നിന്നോ ദൈവത്തിന്റെ കയ്യിൽ നിന്നോ വയറ്റിൽ നിന്നോ കാലിൽ നിന്നോ അല്ല മനുഷ്യൻ ഉളവാക്കിയത്. He has made from one blood every nation of men. ഭൂതലത്തിൽ എങ്ങും കൂടിയിരുപ്പാൻ അവൻ മനുഷ്യജാതിയെ ഒരുത്തനിൽ നിന്ന് ഉളവാക്കി. Verse 28. 28th വാക്യം. Last words of that last sentence of that word, and the avasana bhagam, we are his offspring. Naam avante sandhanamallo. We are all equally God's children by creation. Devathinte srishtikalayi devathinte makkalayi naam oruvarkkum thuliya padaviyullavara. Beware of any kind of cleavage and division into the church on this basis. Ee jaathiyude adhisthanathil sabayil undaguna edengil oru pinnaviyo edengil oru vidyanathiyo ningal sookshichirikkum. Only if your blood is not red, you belong to a higher community. Ningalude ningal uyarna oru jaathiyilullavarana ennu parayan utta karyam kondu saadhikkum. Ningalude rakthathinte niram chuvappallavaya. So if your blood is not red, you belong to the most forward community. അതുകൊണ്ട് നിങ്ങളുടെ രക്തത്തിന്റെ നിറം ചുവപ്പല്ലായെങ്കിൽ ഏറ്റവും ഉന്നതമായ മറ്റേതോ സമൂഹത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ എന്നത് നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്നാൽ നിങ്ങളുടെ രക്തം ചുവന്നതാണെങ്കിൽ നിങ്ങളും ഞാനും ഒരു ജാതിയാണ്. This community liberation by the government is for some secular reason. മറ്റേ എന്തോ സഭയ്ക്ക് പുറത്തുള്ള മതത്തിന് പുറത്തുള്ള എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ. ഇന്ന് പ്രഭാതത്തിൽ നാം യഥാർത്ഥ ക്രൈസ്തവ ചിന്താഗതിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. There will be radicalism in their religion. ഈ ഒരു പ്രധാനപ്പെട്ട വസ്തുത ക്രൈസ്തവ തിരിച്ചറിയുന്നുവെങ്കിൽ മാത്രമേ വിപ്ലവകരമായ
ക്രൈസ്തവ മേഖലയിൽ ഉണ്ടാകുകയുള്ളൂ. God deliberately chooses the poor in this world to be rich in faith. ഈ ലോകത്ത് ദരിദ്രരായിരിക്കുന്നവരെ സ്വർഗരാജ്യത്തിൽ സമ്പന്നരാക്കുവാൻ മനഃപൂർവ്വമായി ദൈവം തിരഞ്ഞെടുക്കുന്നു. That's what we read in the second chapter, 5th verse. രണ്ടാമത്തെ അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നതാണ്. Everything I have taken from the meditation of this book. ഈ പുസ്തകത്തിന്റെ ധ്യാനത്തിൽ നിന്നാണ് ഇന്നത്തെ പ്രസംഗം ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. Listen, my beloved brothers. ദയവായി ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. Has God not chosen the poor of this world to be rich in faith and heirs of the kingdom which he promised to those who love him? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തിട്ടില്ലേ? Embrace all people in spite of how much cash they have, what caste they belong to, and what compression they have, and what culture they come from. ഏത് സമൂഹത്തിൽ നിന്നോ ഏത് ധനപരമായ അവസ്ഥയിൽ നിന്നോ ഏത് ജാതിയിൽ നിന്നോ വന്നവരാണെങ്കിലും നമ്മുടെ സഭയിലെ സഹോദരങ്ങളെ എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് ആശ്ലേഷിക്കാം. Keep your hands open as Jesus died with open hands between heaven and earth. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കൈകളും നീട്ടി മരിച്ചവനായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇവരെയൊക്കെ സ്വീകരിക്കുന്നതിനായി സകലരെയും സ്വീകരിക്കുന്നതിനായി നമ്മുടെ രണ്ട് കൈകളും നമുക്ക് നോക്കുക. That's the way to bring about a great spiritual revival in Kerala. കേരളത്തിൽ വലിയൊരു ആത്മീയ നവോത്ഥാനം ഉണ്ടാക്കുവാൻ നമ്മൾ ഈ പ്രവർത്തനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അഞ്ചാമതായി, who is a true Christian? ആരാണ് യഥാർത്ഥ ക്രൈസ്തവൻ? He helps the poor generously. അവൻ ഔദാര്യമായി ദരിദ്രർക്ക് ദാനം കൊടുക്കും. He helps the poor people generously. ഔദാര്യമായി ദരിദ്രരെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രൈസ്തവനായി നമുക്ക് കാണാം. Look at the second chapter. രണ്ടാമത്തെ നോക്കുക. Look at the 14th to 17th verses. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. He strikes a real chord, strong chord on this subject. ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. What does it profit, my brothers, if someone says he has faith but does not have work? Can faith save him? സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. If a brother or sister is naked and destitute of daily food, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കും, one of you says to them, depart in peace and be warm and filled, നിങ്ങൾ ചെറുക്കൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. But you do not give them the things which are needed for the body, what does it profit? എന്നാൽ അവരുടെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായത് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടുള്ള ഉപകാരം എന്ത്? Thus also faith by itself, if it does not have works, is dead. അങ്ങനെ വിശ്വാസവും പ്രവർത്തികൾ ഇല്ലാത്തതായ സ്വയമേ നിർജീവമാകും. ആഹാരത്തിന് വകയില്ല എന്ന് പറയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ആ സഹോദരങ്ങളെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ എന്റെ സമയത്തിലും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Distilled idiotism and stupidity. ഇത് മൗഢ്യമാണ്, മൂഢമായ ഉപദേശവുമാണ്. Nothing can be more foolish and senseless than this. ഇതുപോലെ മണ്ടത്തരമായ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. Shalom, God bless you, praise the Lord, hallelujah. Hey, praise the Lord, hallelujah. We are from the stomach man. നമ്മൾ സമാധാനമെന്ന് praise the Lord, hallelujah എന്ന് പറഞ്ഞാൽ വിശക്കുന്നവന്റെ വയറിറയില്ല. First you give him food. ആദ്യമേ അവൻ ആഹാരം കൊടുക്കുക. You give him what he wants. അവൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് വിളമ്പി കൊടുക്കുക. I am angry with Christianity today. ഇന്ന് ക്രൈസ്തവ മേഖലയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. I say I am angry with today's Christianity. ഇന്നത്തെ ക്രൈസ്തവ മേഖലയിൽ ഈ പ്രവർത്തനത്തിൽ ഞാൻ കോപാകുലനാകുകയാണ്. That man is wounded outside Jerusalem on the road to Jericho. യെരിഹോയിലേക്കുള്ള ആ മാർഗമധ്യയെ മുറിവേറ്റ് കിടക്കുന്നവനായ ആ മനുഷ്യൻ യെരുശലേമിന് പുറത്ത്. A priest is going that way. ഒരു പുരോഹിതൻ ആ വഴി പോവുകയാണ്. That's Christianity. അതാണ് ഇന്നത്തെ ക്രൈസ്തവ മതം. He is wounded. അവൻ മുറിവേറ്റവനാണെന്ന് നോക്കുന്നു. But it is time for service. പക്ഷേ സമയം തുടങ്ങുവാനുള്ള സമയമായല്ലോ. He bypassed. ഈ മനുഷ്യനെ അവഗണിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുന്നു. Then came the Levite. അത് കഴിഞ്ഞ് ലേവ്യൻ വരുന്നു. Who is he? അദ്ദേഹം ആരാണ്?
He's the council member. അദ്ദേഹം അവിടുത്തെ ഭരണസമിതിയിലെ അംഗമാണ്. He's the treasurer in the church. സഭയിലെ ഖജാനിയാണ് അദ്ദേഹം. He has to go and count the coins and the offerings. In the church service. പള്ളിയിലെ സ്തോത്രഗാനത്തിന് വേണ്ട നാണയത്തുട്ടുകൾ എന്നും അവനോട് തിരുത്തത്തിൽ അവൻ പോവുകയാണ്. He also saw that man. അവൻ ഈ മുറിവേറ്റ മനുഷ്യനെ കണ്ടു. And he bowed first. അവൻ വഴിമാറി പോയി. That's Christianity. പട്ടി എന്ന് നിങ്ങൾ അവനെ വിളിച്ചു. ഒരു സമരിയക്കാരിൽ നിന്ന് ഒരു പാത്രം വെള്ളം വാങ്ങി കുടിക്കുവാൻ പോലും നാം കൂട്ടാക്കുകയില്ല. You will not even walk through the Samaritan village, you will bypass that village. സമരിയക്കാരൻ നിവസിക്കുന്ന ഗ്രാമത്തിൽ കൂടെ കടന്നു പോകാതെ വളഞ്ഞ വഴിയായി ദൂരക്കൂടുതലുള്ള വഴിയെ നാം പോകാറുണ്ട്. But he was a good Samaritan. എന്നാൽ ആ സമരിയക്കാരൻ നല്ല സമരിയക്കാരനായി മാറി. He was at the fag end of his journey. അവന്റെ യാത്രയുടെ അവസാനത്തിൽ ക്ഷീണിച്ച് വലഞ്ഞിരിക്കുകയാണ്. He alighted down from his donkey. എന്നാൽ അവന്റെ കഴുതപ്പുറത്തു നിന്ന് അവൻ താഴെ ഇറങ്ങി. അവന്റെ മുറിവുകളെ കെട്ടുവാനായിട്ട് അവൻ വസ്ത്രം കീറി എടുത്തു. അവനെ തോളത്ത് വഹിച്ചുകൊണ്ട് അടുത്തുള്ള സത്രത്തിൽ അവനെ കൊണ്ടാക്കി. അവന്റെ യാത്രയുടെ അവസാനത്തിൽ അവന്റെ കയ്യിൽ അവശേഷിച്ചിരുന്ന രണ്ട് നാണയത്തുട്ടുകൾ മാത്രമാണ്. ആകെ ഉണ്ടായിരുന്ന ആ രണ്ട് നാണയങ്ങളും അവന്റെ സത്രമുടമയുടെ കയ്യിൽ. എന്നിൽ ഇപ്പോഴാകെ ഇത്രയും പൈസയുള്ളൂ, നീ കൂടുതൽ ചെലവാക്കിയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് കൊണ്ടുതരാം. നിന്നുകൊണ്ട് നല്ല സമരിയക്കാരാകുക എന്ന ആഹ്വാനം നിങ്ങൾ തരുവാനാണ് ഞങ്ങളുടെ മനസ്സിലാക്കുന്നത്. Religion has failed. ഇന്ന് മതം പരാജയമാണ്. Will you take up the challenge? നിങ്ങൾ ആ പരാജയത്തിൽ ഒരു വെല്ലുവിളി അതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. Sixthly. ആറാമത്തെ ലക്ഷണം. Sixthly. ആറാമത്തെ ലക്ഷണം. Who is a true Christian? ആരാണ് യഥാർത്ഥ ക്രിസ്ത്യൻ? He prays for everything fervently. എന്തിനു വേണ്ടിയും തീവ്രമായി മുട്ടിപ്പായി അവൻ പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിനു വേണ്ടിയും അവൻ കഠിനമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ ക്രൈസ്തവന്റെയും ജീവശ്വാസമാണ് പ്രാർത്ഥന. ഒരു മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയില്ലാതെ ഒരു ക്രിസ്ത്യാനി. ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ്, മറ്റു ചില ആൾക്കാര് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുമാണ്. എന്റേതായ രീതിയിൽ ഞാൻ അത് മാറ്റി പറയട്ടെ. നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. We don't pray to live, but we live to pray. ജീവിക്കുവാൻ വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുന്നത്, നാം ജീവിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. My Bible says in Hebrews 7 chapter 25th verse, Jesus ever lives to make intercession for us. യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായരംഗത്തിൽ ഏഴാം അധ്യായത്തിൽ പറയുന്നതാണ്, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു. You know, tradition says that this apostle James was known for his prayer. അപ്പോസ്തലനായ യാക്കോബ് തന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് എന്ന ഒരു പരമ്പരാഗത വിശ്വാസമുണ്ട്. In one book I read, according to the best available traditions, James had thick and swollen knees because he spent hours, long hours for many years in prayer. വിശ്വസനീയമായ ഒരു പരമ്പരാഗത സംഭവം പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചിരിക്കുന്നതാണ്. അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതുകൊണ്ട് അപ്പോസ്തലനായ യാക്കോബിന്റെ മുട്ടുകൾ സദാ തടിച്ചിരുന്നു. ഈ ഒരു ലേഖനത്തിൽ നിന്ന് പ്രാർത്ഥനയെ കുറിച്ച് അനേകം പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയിൽ നാം മുൻതൂക്കം കൊടുക്കേണ്ട കാര്യം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നാം ചിന്തിക്കാം.
we need to pray for is wisdom from above. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നു, ജ്ഞാനത്തിനു വേണ്ടിയാണ്, സ്വർഗീയമായ ജ്ഞാനത്തിനു വേണ്ടിയാണ് അതിപ്രധാനമായി നാം പ്രാർത്ഥിക്കേണ്ടത്. Look at the fifth verse of the first chapter. ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നോക്കിയാൽ, any of you lacks wisdom, let him ask of God who gives all liberally and without reproach and it will be given to him. നിങ്ങൾ ഒരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. Are you praying for wisdom? ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? You know, this was taught to me very early in my life. I committed my life to Christ in 1962. 1962-ലാണ് ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചത്. അതിന് അധിക നാൾ ആകുന്നതിന് മുമ്പ് ഞാൻ ഉൾക്കൊണ്ട ഒരു പാഠമാണ്. And my mentors, spiritual mentors taught me that whenever I pray, there is one thing I should never leave out in my prayer list, that is practical wisdom. പ്രായോഗികമായ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിന്റെ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകരുത്, ഈ വിഷയത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് എന്റെ അന്നത്തെ ആത്മീയ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ചു. രാത്രിയിലെ ഒരു സ്വപ്നത്തിന് ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ജ്ഞാനം തരണം എന്നവൻ പറഞ്ഞു. ഉറക്കത്തിൽ പോലും ഇതാ ജ്ഞാനം അന്വേഷിക്കുന്ന, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. This way that young man by name Solomon who became the king of Israel, he wrote, with all they getting, get wisdom. അതുകൊണ്ടാണ് ശലോമോൻ, ഞാനായ ശലോമോൻ, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ശലോമോൻ എഴുതിയത്, നിനക്ക് സകലമുണ്ടെങ്കിലും ജ്ഞാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. കാരണം വളരെ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജ്ഞാനം. We Christians, we have lot of devotion, but we don't have discretion. നമുക്ക് ഭക്തിയിൽ വളരെ മുമ്പോട്ട് നിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ, എന്നാൽ വിവേചന ശക്തി നാം പറയാം. But in Tamil we say ഭക്തി ഉണ്ട്, ബുദ്ധി ഇല്ല. ഭക്തി കൊണ്ട് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ചൊല്ല് തമിഴ് ഭാഷയുണ്ട്. പലപ്പോഴും പല കുഴപ്പങ്ങളിൽ നാം ചിന്തിച്ചാടുന്നത് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ ഭക്തി കൊണ്ട് മാത്രം നാം നിൽക്കുന്നവരാണ്. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച ആ ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരും. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ചോദിക്കാതിരുന്ന പല കാര്യങ്ങളും. Because that sort of prayer pleases God, because our God is wisdom personified. കാരണം ജ്ഞാനത്തിന്റെ ആത്മരൂപമാണ് നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു. Secondly, രണ്ടാമത്, he speaks about some of the problems in prayer. പ്രാർത്ഥനയിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. I will not expand it, but I will just briefly mention it. അതേക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ലാത്തതിനാൽ സൂചിപ്പിച്ച് കടന്നുപോകും. Whenever you pray, make sure you pray according to God's will. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. Otherwise, you know, in chapter 4, verses 1 to 3, he says, നാലാം അധ്യായം ഒന്ന് മുതൽ മൂന്നിലുള്ള വാക്യങ്ങൾ പറയുന്ന ഒരു പ്രത്യേക കാര്യം നോക്കുക. Look at the third verse, you ask and you do not receive because you ask amiss that you may spend it on your pleasures. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. In other words, be selfless and unselfish in your prayer. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സ്വേച്ഛ താല്പര്യങ്ങൾ ഒന്നും കടന്നിട്ടില്ല. യോബ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിനെ സഹായിക്കുവാനായി ദൈവം മുമ്പോട്ട്. Most of you go through problems, you are praying and praying and praying, but no answer seems to come. പലപ്പോഴും നാം എല്ലാവരും വളരെയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് അറിയുന്നുണ്ട്. Shall I give you a simple tip? ഞാൻ ഒരു ചെറിയ സൂചന പറയട്ടെ. You stop praying for your problem and start praying for someone else's problem and God will turn your own reproach. ഇതൊന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ തക്കാലം നിർത്തി വെച്ചിട്ട് മറ്റാൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നത് നിങ്ങൾ തിരിച്ചറിയും. Seventhly and lastly, ഏഴാമതായി അവസാനത്തെ ലക്ഷണം, who is a true Christian? യഥാർത്ഥ ക്രൈസ്തവനെ കുറിച്ചുള്ള ഈ ലക്ഷണം എന്താണ്? He trusts God for his future confidently. തന്റെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ആത്മാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. He trusts God for his future confidently. തന്റെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് പരിപൂർണമായി അവന്റെ വിശ്വാസം ദൈവത്തിലാണ്. Look at the fourth chapter. നാലാം അധ്യായം നോക്കുക. From 13 to 16. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, come now you who say today or tomorrow we'll go to such and such a city, spend a year there, buy and sell and make a profit.
ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരും നിങ്ങൾ അറിയപ്പെട്ടോ നിങ്ങളുടെ ജീവൻ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലേ പറയേണ്ടത് in having ambitions and aspirations in life ജീവിതത്തിൽ മുമ്പോട്ടുള്ള മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളത് നല്ലതാണ് തെറ്റൊന്നുമില്ല but we should know ultimately how to commit our ways to the lord എന്നാൽ ആത്യന്തികമായി നമ്മുടെ വഴികൾ എങ്ങനെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം the bible says commit your way unto the lord he will bring it to pass you don't just manipulate and work it out നിങ്ങളുടെ വഴികളെ ദൈവത്തിന് സമർപ്പിക്കുക അവൻ അത് നേരെയാക്കും അല്ലാതെ നിങ്ങൾ അതിലെ വിരിയാനം ഉണ്ടാക്കുവാൻ നിങ്ങളാൽ തന്നെ ശ്രമിക്കരുത് എന്ന് വേദവസനം പറയുന്നു all over the world like a Damocles sword upon the leaders and people of all the nations the fear of uncertainty of future is hanging and it is killing them day in and day out ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ നാളെ എന്തായി തീരും എന്നുള്ള ഭയം ലോകത്തിലെ സകല രാജ്യങ്ങളും സകല നേതാക്കന്മാരുടെയും മുകളിൽ ഡെമോക്രസിന്റെ വാളിനെ പോലെ തൂങ്ങിയാടുകയാണ് We can be optimistic in this world. എന്നാൽ ഈ ലോകത്തിൽ ക്രൈസ്തവരായ നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരായി മുമ്പോട്ട് പോകാം. Because കാരണം tomorrow is not ours. നാളത്തെ is in the hands of our God. നാളത്തെ നമുക്കുള്ളതല്ല നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മുടെ നാളെ. He has taught us Do not worry what you shall eat. എന്ത് തിന്നും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. What you shall drink. എന്ത് കുടിക്കുമെന്ന് നിങ്ങളെ അലട്ടരുത്. What you will put on. നിങ്ങൾ എന്ത് ധരിക്കുമെന്ന് നിങ്ങളെ വിഷമിപ്പിക്കരുത്. All these things that non-Christian Gentiles, pagans look at. അഗ്രസ്ഥവർ വിജാതീയർ മറ്റ് തരത്തിൽ ജീവിക്കുന്നവർ ഇതേക്കുറിച്ചൊക്കെയും വിഷമിക്കുമ്പോൾ നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും അവന്റെ അപ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും Who is the true Christian? ആരാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ഒന്നാമത് How he handles temptations. അവൻ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ നേരിടുന്നത് Number 2. രണ്ടാമത് How he speaks. അവൻ എങ്ങനെയാണ് അവന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് Number 3. മൂന്നാമത് How he relates with other people. അവൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് Number 4. നാലാമത്തെ How he treats people. അവൻ മറ്റുള്ളവരോടുള്ള അവന്റെ ഇടപാടുകൾ വ്യാപാരം എങ്ങനെയുള്ളത് Number 5. അഞ്ചാമതായി How he cares for the poor. ദരിദ്രരോടുള്ള അവന്റെ മനസ്സിലുകൾ എപ്രകാരമാണ് Number 6. ആറാമത് പറഞ്ഞത് How he prays. അവന്റെ പ്രാർത്ഥന ജീവിതം എങ്ങനെയുള്ളതാണ് നമ്പർ 7 ഏഴാമതായി നാം കണ്ടത് How he looks forward to the future ഭാവിയിലേക്കുള്ള അവന്റെ നോട്ടം എപ്രകാരമുള്ളതാണ് നമ്പർ 1 ഒന്നാമത് How he handles temptation അവൻ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ നേരിടുന്നത് That's about the devil അത് പിശാചിനെ കുറിച്ച് പറഞ്ഞു നമ്പർ 2 നമ്പർ 3 നമ്പർ 4 നമ്പർ 5 നമ്പർ 6 That's about people. രണ്ട് മുതൽ ആറ് വരെയുള്ള കാര്യങ്ങൾ മറ്റ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ കാര്യം ദൈവവുമായി അവനെ ബന്ധപ്പെടുത്തുന്ന ഒന്നാമത് പിശാചുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങൾ ജനങ്ങളെ കുറിച്ചുള്ളത് ആറും ഏഴും കാര്യങ്ങൾ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവനെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു അവൻ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നു അവന് തന്റെ ഭാവിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിക്കും എന്റെ യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യം തന്നെ അങ്ങനെ പറയുവാൻ സാധിക്കുന്നവനെ നമുക്ക് വിളിക്കാം അവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനി my prayer and plea that God will make you a true Christian നിങ്ങളെ ഓരോരുത്തരെയും യഥാർത്ഥ ക്രിസ്ത്യാനികളായി ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് യാചിക്കുന്നു God bless you ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ shall we all stand up to our feet while we are നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എഴുന്നേൽക്കാം all eyes closed നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം let's bow down നമ്മുടെ തലകളെ നമുക്ക് വണക്കാം hearts lifted up unto God നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം we have heard a message that has been examining us encouraging us and edifying നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതായ ഒരു സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് God wants to make you a true Christian
നിങ്ങളെ ഓരോരുത്തരെയും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോട് നിങ്ങൾ സഹകരിക്കുമെങ്കിൽ മാത്രമേ അത് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കൂ. ഇന്ന് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് യാതൊരു ഉദ്ദേശവും ഇല്ലാതെയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ പ്രത്യേകമായി നോട്ടമിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Gracious Heavenly Father, we thank you this forenoon for your blessed presence in our midst as we have gathered in the name of your dear Son and our Lord Jesus Christ. സ്നേഹമായ കർത്താവേ, നിന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് കൂടി വന്നപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനാണ് നിനക്ക് സ്തോത്രം. Thank you for the precious lessons that you taught us from the meditation of your word. നിന്റെ വചനത്തിന്റെ ധ്യാനത്തിൽ കൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ച വിലയേറിയ പാഠങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. Help us to obey. കർത്താവേ, അതനുസരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Jesus name. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദയവായി തന്നെ എല്ലാവർക്കും ഇരിക്കും. I believe God has begun a good work in all of us. നമ്മൾ ഓരോരുത്തരും ഒരു നല്ല പ്രവർത്തനം ദൈവം ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. As you are listening to this lengthy message, scales from your eyes fell down. നിങ്ങളുടെ ഈ ദീർഘമായ സന്ദേശം നിങ്ങൾ ശ്രവിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ചില ചെറുമ്പിലുകൾ കുഴിഞ്ഞു വീണിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ നല്ല വേലയെ ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Please visit the bookstall over there where you have my daily devotional book of 432 pages, Better Every Day. Better Every Day എന്ന ബ്രദർ സ്റ്റാൻലിയുടെ ഒരു പുസ്തകം പുറകിലത്തെ ബുക്ക്സ്റ്റാളിലുണ്ട്. നിങ്ങൾ ആ ബുക്ക്സ്റ്റാൾ സന്ദർശിക്കുക. ഓരോ ദിവസത്തേക്കും പ്രായോഗികമായ വേദാധ്യാനങ്ങൾ അടങ്ങിയ ആ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ ക്രിസ്തുവിനോട് ചേർന്നുള്ള നടപ്പിൽ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. Thank you and God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.